ചെവികാറിപ്പോയി. അപ്പൊ താനാണ് ഈ വിസലടിക്കുന്നത്? പല്ല് തേക്കുന്ന ഒരുപാട്. ബാലുശ്ശേരി വരെ. അവിടെ അമ്പലമില്ല? അമ്പലം ആ അവിടെ അമ്പലമുണ്ട്. പള്ളി? പള്ളിയുണ്ട്. മുറുക്കാങ്കട? എടോ മുറുക്കാങ്കട ഉണ്ട്. സിനിമാ തിയേറ്റർ? എടോ എല്ലാ സംഭവം ഉണ്ട്. തനിക്ക് ബാലുശ്ശേരി പരിചയം ഉണ്ടോ? പരിചയമായിട്ടല്ല, കേരളത്തിലുള്ള സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാങ്കടയ്ക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കാലത്തെ ആക്കാൻ ഇറങ്ങിയതാണല്ലേ. അല്ല, ആ കാലിന്റെ മുകളിൽ ചാണം ചവിട്ടി കഴുകാത്തത്? ആര് കാലിന്റെ മുകളിൽ ചാണം ചവിട്ടി എന്താ കഴുകാത്തത്? എന്റെ കാലിന്റെ ഒരു കുഴപ്പമില്ല, കാണാനൊന്നും ചവിട്ടിയിട്ടില്ല. ആ പിന്നെന്താ? എടോ അത് ചെരുപ്പാണത്, ചെരുപ്പ് ആണാ? ആ അത് എവിടുന്ന് മേടിച്ചതാ? എവിടുന്ന് മേടിച്ച? രവി ഷൂമാർ. ആ ഇതെങ്ങനെയുണ്ട്? ഷൂവാ കൊള്ളാം. എവിടുന്ന് മേടിച്ച? ഇതാ, ഇത് മേലാറ്റൂർ ജ്വല്ലറി കോഴിക്കോട്. എന്താണ് മേലാറ്റൂർ ജ്വല്ലറി കോഴിക്കോട്? എടു തനിക്ക് വല്ല വട്ടുവണ്ട, ജ്വല്ലറി കയറി ആരെങ്കിലും ഷൂ മേടിക്കോളൂ. ആളോട് പുറത്തു വെച്ചിടും, ഞാൻ കൊണ്ടുവരും. പരിപാടിയാണ്, ഇപ്പഴാണ് ആളെ പിടിക്കുന്നത്. അല്ല ഷർട്ട് എവിടുന്നാണാവോ? ഈ ഷർട്ട് എവിടുന്നാണാവോ? അടിപൊളി ഷർട്ടാണ്, കുഴപ്പമില്ല. ശാലിനി ടെക്സ്റ്റൈൽസ്. ഇതെങ്ങനെയുണ്ട്? കൊള്ള, തരക്കേടില്ല. ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ സിറ്റി. ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണ് ഷർട്ട് വെക്കണത്? ആളുകൾ പുറത്തേച്ചിടും, ഞാൻ എടുത്തോണ്ട് വരും. അപ്പൊ അതാണ് പരിപാടി. ഞാനങ്ങനെ തട്ടി മുട്ടി ജീവിച്ചു പോന്നു താങ്കളെ പോലെ. എന്താണ് തട്ടി മുട്ടി പോകുന്നത്? നിന്റെ കാര്യം നീ പറ, നീ ഇങ്ങോട്ട് പറയാൻ നിക്കല്ല. അല്ല വീട് എവിടെയാണെന്ന് പറഞ്ഞത്? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ബാലുശ്ശേരി. ബാലുശ്ശേരി? ആ അല്ല അവിടെ ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന വല്ല ചടങ്ങുണ്ടോ അവിടെ? കല്യാണം കഴിക്കണേ മുമ്പ് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ചടങ്ങ് വല്ലതും ഉണ്ടോ? അത് അവിടെ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഉണ്ട്? ആ അത് കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോലെ ശരിക്കും പെണ്ണ് കാണാൻ? എടുത്ത് ആന എവിടുത്തുകാരനാണ്, ഈ ചടങ്ങ് ഉള്ളതാണ്. കല്യാണം കഴിക്കണേ മുമ്പ് പെണ്ണ് പോയി കാണുക, ആ ചടങ്ങ് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ല. എന്നിട്ട് കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് എന്തോ എന്ത് എന്തോ ഒരിത്, എന്ത് കാണാൻ വേണ്ടി പോയപ്പോ എന്ത് എന്തോ ഒരിത് ശരീരത്തിന്റെ ഒരു ഇളക്കൊക്കെ. ആ അതുണ്ടാവും നിനക്ക്, അതെന്തായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ പെണ്ണ് ചായ കൊണ്ട് തന്ന്. ആ എന്നിട്ട് ചായ കൊണ്ട് തന്നപ്പം തന്നെ എന്റെ സ്നേഹിതന്മാര് പറഞ്ഞ്, ഞാൻ ഇപ്പോഴത്തെ ഒരു എന്ത് പിന്നെ അത് പിന്നെ ഒരു മുറ തലമുറ. ആ ഞാൻ അതാണെന്ന്, ഇപ്പോഴത്തെ തലമുറ നിങ്ങൾ പറഞ്ഞതാണെന്ന്. പെണ്ണിനോട് എന്തോ ചോദിക്കണം. എടോ നമ്മള് കല്യാണ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാല് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണം. ഞാൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായ അപ്പൊ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായക്ക് കടിയൊന്നുമില്ല, നശിപ്പിച്ചില്ലേ. അങ്ങനെയാണോ പെണ്ണിനോട് ചോദിക്കണത്? പിന്നെ എന്താ ചോദിക്കണത്? എത്ര വരെ പഠിച്ചു, എന്താണ് പേര്, അങ്ങനെയൊക്കെയല്ലേ ആമ്പിള്ളേരായാലും പെണ്ണിനോട് ചോദിക്കണത്? പിന്നെ ചോദിച്ചു. ആ എന്ത് ചോദിച്ചു? എക്സ്ക്യൂസ് മീ, എങ്ങനെയുണ്ട്? കൊള്ളാം. എക്സ്ക്യൂസ് മീ, എത്ര വരെ പഠിച്ചു? അപ്പൊ അവൾ എന്ത് പറഞ്ഞു? അവൾ എന്നോട് പറയാണ് ഡിഗ്രി തോറ്റു. ഒരു മണിക്കൂർ നിന്ന നിൽപ്പ് ഞാൻ അവിടെ ദേഷ്യപ്പെട്ടു. എടോ ദേഷ്യപ്പെടണം, ആമ്പിള്ളേരായാലും നമ്മള് പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് പറഞ്ഞതാ? ഒരു മണിക്കൂർ ദേഷ്യപ്പെട്ട് ഞാൻ അവളോട് ചോദിച്ചു, ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കുകയാണോ? SSLC എഴുതി രണ്ടാമതും ജയിക്കണ്ടേ? അയ്യേ, താൻ മൊത്തം തവിടുപൊടിയാക്കി കളഞ്ഞല്ലാടു. അല്ല നിങ്ങക്ക് എന്താ ജോലി? എന്താ? എനിക്കാ, ഞാൻ മെഡിക്കൽ റെപ്പാണ്. എന്താ അർപ്പോ? എടോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. എന്റെ ജോലി എന്താണെന്ന് അറിയില്ലല്ലോ. ഇല്ല, പറ്റിക്കൽ റാപ്സ്. അതായത് ഞാനിപ്പോ ഈ അടുത്ത് ഒരു ഭാര്യ ഒരു കൊച്ചും കൂടി ഒരു അമ്മയും കൊച്ചും കൂടി നടന്നു പോയായിരുന്നു. അമ്മയും കൊച്ചും കൂടി നടന്നു പോയായിരുന്നു. ഈ സമയത്ത് കൊച്ചൊരു കല്ലെടുത്ത് അമ്മയൊരു ഏറ്. അപ്പൊ നിങ്ങളാണെങ്കിൽ എന്താ പറയാ? അപ്പൊ അമ്മ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എറിഞ്ഞതെന്ന്. നിങ്ങളാണെ എന്ത് പറയും? കൊച്ചാണ് കല്ല് വലിച്ചെറിഞ്ഞെന്ന് പറയും. പറ്റിക്കാൻ പറ്റത്തില്ല, കബളിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാനാണെന്ന്. കല്ല് വലിച്ചെറിഞ്ഞത് എത്ര ഇടികെട്ടിയെന്നറിയോ? പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്തു. ബസ്സിന് ടിക്കറ്റ് എടുത്തു, കണ്ടക്ടർ പൈസ കൊടുത്തു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി കണ്ടക്ടറെ കബളിപ്പിച്ചു. എങ്ങനെ വിളിപ്പിച്ചു? ഞാൻ ഇറങ്ങിയില്ലേ, കണ്ടക്ടറിനെ കാണത്തില്ലല്ലോ. കൊള്ളാലോടെ പരിപാടി എന്നൊന്ന് വിളിപ്പിച്ചു. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചിരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങള്? ഞാനൊരു ഐഡിയ പറയാം. ആരെങ്കിലും ഇതുവഴി വരുമ്പോ നീ എന്റെ കുത്തിന് പിടിച്ചിട്ട് കടം മേടിച്ച കാശ് കൊണ്ടുവര പട്ടി എന്ന് പറയാം. അതിന് തനിക്ക് ഞാൻ കാശൊന്നും തരാനില്ലല്ലോ. ഇവിടെ കാശ് മേടിച്ചെടുക്കുന്ന പോലെ അഭിനയിക്കുക. ആ ഇല്ല, ഇത് പറ്റിക്കാൻ വേണ്ടിയാണേ.
ഓ പറ്റിക്കാൻ ഒരാള് വരുന്നുണ്ട്, നമുക്ക് ഇവനെ പറ്റിക്കാം. ഹലോ ഹലോ, ഇവിടെ നിന്ന് ടൗണിലേക്ക് ബസ് കിട്ടും? ടൗണിലേക്ക് പത്ത് മിനിറ്റിനുള്ളിൽ കിട്ടും. മറ്റേ കാര്യം ചോദിക്കും. എടോ എനിക്ക് തരാനുള്ള 500 രൂപ ഇങ്ങോട്ട് തരൂ. ഉറക്കെ ഒന്നുകൂടെ. എടോ തന്നോടല്ലേ ചോദിക്കണത്, എനിക്ക് തരാനുള്ള 500 രൂപ ഇങ്ങോട്ട് തരാൻ. തിന്നി പിടിക്ക്. എടോ എത്ര നാളായെടോ തന്നെ പറ്റിക്കണേ, എനിക്ക് തരാനുള്ള 500 രൂപ ഇങ്ങോട്ട് തരാൻ. ചൂടാവ് ചൂടാവ്. എടോ തന്നോടല്ലേ ചോദിക്കണേ, എന്റെ പെങ്ങക്ക് മരുന്ന് മേടിക്കാൻ പറ്റ കാശാടാ. 500 രൂപ എവിടോ? എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തരില്ല. ആയെന്നോടോ കൊടുത്താലേ? ആയെന്നോടോ കൊടുത്താലേ എനിക്ക്? എന്റെ കയ്യില്. ഇവിടെ താൻ ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ അല്ലേ? ഇയാളെ പെങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അല്ലേ? തന്റെ കൂടെ പൈസ തനിക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല. എന്റെ കയ്യിലെ പൈസ എനിക്കൊരു ആവശ്യമില്ലാത്ത പൈസയാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. നിനക്ക് പൈസ കൊടുത്താലെന്താ? അവന് കൊടുക്കാനുള്ള പൈസ അല്ലേ അത്? അല്ലേ അവന്റെ പെങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പറ്റുന്ന പൈസ അല്ലേ അത്? നിന്റെ പൈസ ഇരിപ്പില്ലേ, പിന്നെ അങ്ങോട്ട് കൊടുത്താലെന്താ? എടുക്കണ പൈസ, എടുക്കണ പൈസ, ഇങ്ങോട്ട് എടുക്കണം. തനിക്ക് എത്ര രൂപ തരാണെന്ന് പറഞ്ഞു? 500 രൂപ. 3 വർഷമായില്ലേ തരാനായിട്ട്? 2 വർഷം. 2 വർഷം അല്ലേ പിടിച്ചേ? 300 രൂപയുണ്ട്. അല്ലേട്ടാ, ബാക്കിയോ? 2 വർഷമായിട്ട് കിട്ടാത്ത പൈസയല്ലേ ഞാൻ മേടിച്ചതെന്നില്ലേ? അതിന്റെ പണിക്കൂലി എന്നുള്ള നിലയ്ക്ക് ഒരു 200 രൂപ ഞാനിങ്ങ് എടുത്തു. അടിപൊളി പരിപാടിയുണ്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. 200 രൂപ പോയാൽ എന്താ? ആ 300 ഇങ്ങനെ തന്നെ. ഏത് 300? ഏത് 300? ഇപ്പൊ കളിച്ചല്ലേ നമ്മൾ രണ്ടാളെ കളി കളിച്ചിട്ട്. 500 രൂപ അയാൾ 200 രൂപ കൊണ്ടുപോയില്ലേ, ബാക്കി 300 രൂപ. ഏത് കളി? നമ്മള് കളിച്ചിട്ട് 200 പുള്ളി കൊണ്ടുപോയി. എന്താ പ്രശ്നം? നിനക്ക് പൈസ കിട്ടില്ല തിരിച്ച്? പിന്നെ നിനക്ക് എന്താ പ്രോബ്ലം? എന്താ നിന്റെ പ്രശ്നം? എന്താ ഇവനെ കൊടുക്കാനുണ്ടായിരുന്നു? ഇവനിപ്പോ 300 രൂപ കൊടുത്തു. എത്ര രൂപ കൊടുക്കാനുണ്ടായിരുന്നേ? 500 രൂപ കൊടുക്കാനായിരുന്നു. 300 രൂപ കൊടുത്തിട്ട് 200 ഞാൻ എടുത്തു. 500 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എത്ര കൊടുത്തു? 300 രൂപ കൊടുത്തു. ബാക്കി എത്ര കൊടുക്കാണ്ട്? 200 രൂപ. അത് നാളെ തരാന്ന് പറഞ്ഞതാ.